എന്റെ പേര് നിമ്ന. ഞാൻ പറൂരിൽ നിന്ന് തന്നെ പറൂര് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. പേര് എടയപ്പുറത്തുനിന്ന് സ്കൂള് മഹാലയ. ഒത്തിരി നല്ല പഠിത്തം, നല്ല മാർക്ക് കാഴ്ച വെച്ചവരാണ് പിള്ളേരും മൂന്നുപേര്. അതിന് ഇനി പരീക്ഷ എഴുതി ജയിച്ചവരെല്ലാരും വേണം. ഈ ഇന്നലെ റിസൾട്ട് വന്നിട്ട് ജയിച്ചവര് വേറെ ആരെയും വേണ്ട. പത്തില് ഇന്നലെ ഇന്നലെ റിസൾട്ട് കിട്ടിയിട്ട് പാസ്സായവരാരൊക്കെയുണ്ട്? നമസ്കാരം, എന്റെ പേര് ആമീന. ഞാനിവിടെ പി ജി പഠിക്കുന്നു. ഇന്നലെ റിസൾട്ട് വന്ന് 9 A+ഉം 1 A+ഉം ഉണ്ട്. ഇരുപത്തിമൂന്നില് നീന്തി കടന്ന ആളാണ്. പിന്നെ ആ വർഷം തന്നെ 11 ചെറിയ കുട്ടികള് വനിതാ ദിനത്തില്, ലോക വനിതാ ദിനത്തില് കൈ കെട്ടി, കൈ പുറയിൽ കെട്ടി നീന്തി. അതിനകത്തൊരു കുട്ടിയാണിത്. കഴിഞ്ഞ വർഷം 11 പെൺകുട്ടികളും വേണ്ടി അതിനകത്ത് ഒരു കുട്ടിയാണ്. ഫേസ്ബുക്കിലൊക്കെ
എന്റെ പേര് ഫിനിച് ഫിനീഷ്. ഞാൻ ഇവിടെ യു സി കോളേജിൽ പക്ഷിയുണ്ട് അറിയാമോ, കേട്ടല്ലേ, ഒന്ന് വിവരിച്ചു കൊടുത്തേ. എന്നുവെച്ചാ ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പക്ഷിയാണ്. അതൊരു ഗ്രീക്ക് മിത്തോളജിയുടെ ഒരു ബേർഡാണ്. കരിഞ്ഞ് ചാരമായി പോയാൽ അതിന്ന് ഉയർത്തെഴുന്നേറ്റ് രക്ഷപ്പെടുന്ന ഒരു പക്ഷി അതാണ്. അപ്പൊ കൊച്ചിന് പ്ലസ് ക്രൈസ്റ്റ് ഹൈസ്കൂൾ. എന്റെ പേര് അമീൻ ത്വാഹ. ഞാനും ക്രിസ്ത്യൻ ഹൈസ്കൂളിൽ തന്നെയാണ്. എന്റെ പേര് ശ്രീദേവി. ഞാൻ ഹോളി ഗോസ്റ്റിൽ നിന്ന് ഇത് അനീന എയർ ഹോസ്റ്റസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു നീന്തൽ പഠിപ്പിക്കാൻ ഒരു എയർ ഹോസ്റ്റസിനെ കിട്ടിയത് ആദ്യമായിട്ടാണ്.
നമുക്കിവിടെ എല്ലാം ഫ്രീ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് യൂസ് ചെയ്യാനുള്ളത്. നമുക്ക് വാഷ്റൂം ആണെങ്കിലും ഡ്രസ്സിംഗ് റൂം ആണെങ്കിലും പിന്നെ ലേഡീസിനാണെങ്കിലും കുട്ടികൾ വന്നാൽ കൂടെ അവർ ഭയങ്കര അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് അറ്റൻഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒട്ടും നീന്തൽ അറിയാത്തുള്ള ആളായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്നിട്ട് ഏകദേശം സത്യം പറഞ്ഞാൽ 2 weeks ആയിട്ടുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ HSലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജാൻസി 61-കാരിയാണ്. പ്രായമൊന്നും ഒരു പേടിക്കേണ്ട വിഷയമല്ല എന്നുള്ളതാണ് ജാൻസി തെളിയിച്ചത്. സ്ത്രീകളും അതും പ്രായം കൂടിയത്, സ്ത്രീകളാണെങ്കിലും കുഴപ്പമില്ല, പ്രായം കൂടിയാലും കുഴപ്പമില്ല, വന്ന് പെട്ടെന്ന് നീന്തൽ പഠിക്കാം. ഇത് വളരെ പെട്ടെന്ന് നീന്തൽ പഠിച്ച ആളാണ് ജാൻസി. നീന്തൽ അറിയാത്തത് കൊണ്ടുള്ള മുങ്ങി മരണങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടെ ശ്രീ സജീവ് വാളാശ്ശേരി സാറ് നടത്തുന്ന സ്വിമ്മിംഗ് ക്ലബിൽ അംഗമായി ചേർന്ന പരിശീലനം നടത്തുകയാണ്. ഞാൻ ഒരു റിട്ടയർഡ് LIC ഉദ്യോഗസ്ഥയാണ്. പ്രായഭേദമന്യേ ആർക്കും നീന്തൽ പഠിക്കാം. ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് നീന്തൽ പഠിക്കാം. നീന്തൽ പഠിക്കുമ്പോൾ നമ്മൾ പുഴയെ സ്നേഹിക്കും, പ്രകൃതിയെ സ്നേഹിക്കും. നീന്തലിനോടൊപ്പം ഇത് അത് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ മഹത്തായ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സജി സാറിനും കൂട്ടർക്കും 1000 നന്ദി. എൻ്റെ പേര് അനിത രാജൻ. ഞാൻ KSF കളക്ഷൻ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. 54 വയസ്സുണ്ട് എനിക്ക്. വളരെ ആഗ്രഹമായിരുന്നു നീന്തണമെന്നുള്ളത്. ഇവിടെ വന്ന് ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് വന്നെങ്കിലും ഞങ്ങൾ വന്ന് ഇവിടം വരെ എത്തി. മടിയിൽ പോയി മണൽ വാരണമെന്നുള്ളത് എനിക്ക് വളരെ ഒരു സംഭവമായി. എന്തായാലും മണലും വാരി എല്ലാം നല്ല രീതിയിൽ എത്തിച്ച് ഇത്രയും നന്നായിട്ട് ഞങ്ങൾ ഇതിനുള്ള ഒരു ട്രെയിനിങ് തന്ന മാഷിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതെൻ്റെ മോളാണ്. ഞങ്ങൾ മോൾക്ക് വേണ്ടി വന്നപ്പോൾ എനിക്കും ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ ആഗ്രഹം അപ്പോൾ ഒത്തിരി നാളായിട്ട് പുഴയുടെ അടുത്താണ് താമസിക്കുന്നെങ്കിലും നീന്താൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ വന്ന് സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് നന്ദി.
എൻ്റെ പേര് അനഘ, എൻ്റെ അമ്മയാണ്. അപ്പോൾ ഞങ്ങൾ വീട് തൊട്ടടുത്താണ് പുഴയുടെ. അപ്പോൾ നീന്തലറിയാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒരുപാട് ഫീസൊക്കെ ആയിരിക്കും പഠിക്കാമെന്ന്. പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞെങ്കിൽ. ഒരു 100 രൂപ അത് ഇവിടെ ശരിക്കും വേണ്ട ആവശ്യങ്ങളാണ്. ഇവിടുത്തെ പ്രൈമറി നീഡ്സാണ്. അതുകൊണ്ട് അത് കൊടുക്കണം. അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ചിലവൊന്നും ഇവിടെ വരണില്ല. ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ക്രോസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതും ഒരു നല്ല കാര്യമായിരിക്കും. അമ്മയും ഞാനും കൂടെ ഒരുമിച്ച്. ഞങ്ങളെപ്പോലെ നീന്തലറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും എത്ര പ്രായമെത്തിയവരായാലും കുഞ്ഞു കുട്ടികളായാലും ഇവിടെ സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോലിയൊന്നും തടസ്സപ്പെടില്ല, കുട്ടികളുടെ ക്ലാസ്സും തടസ്സപ്പെടില്ല. അപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് നീന്തൽ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കാം. കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? എല്ലാം ഒരുക്കണം, എല്ലാ സാധനങ്ങളും നമുക്കുണ്ട്. അതിനി കാത്തു സൂക്ഷിച്ച് എല്ലാം എടുത്ത് നേരത്തെ വരണം. പക്ഷെ 600 പേര് ഒറ്റ ബാച്ചിൽ പഠിക്കുന്ന സ്ഥലം മൊത്തം. അപ്പൊ എല്ലാത്തിനും കൂടണം, പേരൻസും കുട്ടികളും എല്ലാത്തിനും. അതിന് അല്ലേ എല്ലാരും വരും. വരുന്നവര് ചാച്ച ഉറക്കം പറഞ്ഞോ? ഉറക്കം പറയാം. ഉറക്കാ ചാച്ച പറയാ. ആ ചാച്ച.